എന്റെ പൊന്ന് അടിപൊളി പടം, ഒരു രക്ഷയില്ല. എന്റെ 200 രൂപ പോയി. എങ്ങനെയുണ്ടായിരുന്നു സിനിമ മരക്കാർ? മരക്കാറാണോ ഇതിപ്പോ കണ്ടത്? എനിക്ക് അറിയാൻ വയ്യ, ഞാൻ ഉറക്കത്തിലായിരുന്നു, ക്ഷമിക്കണം. എങ്ങനെയുണ്ടായിരുന്നു? ഒളിയായിരുന്നു ബ്രോ. അവസാന വിജയ് കാണിച്ച ഒട്ടും ശരിയായില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പോപ്രീമിയറിന്റെ മറ്റൊരു കിടിലൻ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 വർഷത്തോളമായിട്ട് നമ്മൾ മലയാള സിനിമാ പ്രേമികളെല്ലാം ഒരുപോലെ കാത്തിരുന്ന ഒരു സിനിമ, മരക്കാർ അറബിക്കടലിലെ സിനിമ. കൂടുതലൊന്നും പറയേണ്ട, ഈ മരക്കാർ എന്ന പേര് മാത്രം മതി ഈ ഒരു സിനിമയുടെ ഹൈപ്പ് പറയാനായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കല്യാണ വീട്ടിലൊന്നും അല്ല കേട്ടോ, ഒരു തിയേറ്ററിലാണ്. ഇവിടുത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ ചോദിച്ചിരുന്നു. നമുക്ക് അവസാന നിമിഷമാണ് തിയേറ്ററിലെ ടിക്കറ്റ് തന്നെ കിട്ടിയത്. നമ്മൾ 40 കിലോമീറ്റർ അപ്പുറമുള്ള JB സിനിമാസ് ആറ്റിങ്ങിൽ വന്നാണ് ഈ ഒരു സിനിമ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് അടിക്കണം, ലൈക്ക് അടിച്ചിട്ട് മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അവസാന നിമിഷം JB സിനിമാസിലെ ബിനോയ് ചേട്ടനാണ് ടിക്കറ്റ് എല്ലാം സെറ്റാക്കി തന്നത്. എന്തായാലും നമ്മൾ സിനിമ കാണാനായിട്ട് കയറുകയാണ്. സിനിമ ഞങ്ങളും കാണുന്നുണ്ട്. സിനിമ കണ്ട എൻ്റെ പേഴ്സണൽ റിവ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിറങ്ങുന്ന ഓഡിയൻസിൻ്റെ റെസ്പോൺസും ഒക്കെ ചാനൽ അറിയാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം കണ്ടവർ മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കണക്ക് വന്ന് കാണുന്നതാണെങ്കിൽ പറ്റൂല. ഇതൊരു വേറൊരു ഒരു ഹിസ്റ്റോറിക്കൽ പടമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് ഇതുണ്ട്, ലാഗ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ മോഹൻലാലിൻ്റെ ഫുള്ളോടെ ഉള്ള നമ്മളെ സ്പടികം കണക്കുള്ള ഫീലിലൊക്കെ വരികയാണെങ്കിൽ നിരാശപ്പെടുകയുള്ളൂ. പക്ഷേ ഇതൊരു ചരിത്ര സിനിമയായിട്ട് വന്ന് കാണുകയാണെങ്കിൽ എപ്പിക്കാണ്, എപ്പിക് പടമാണിത്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ കാര്യമായാലും ട്രെയിലറിലും എല്ലാം ഇതൊരു ലാലേട്ടൻ്റെ മാസ് ആക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് സിനിമ എല്ലാവരും പ്രതീക്ഷിച്ചതും ഓരോ സീൻ കാണുമ്പോഴും. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ലാലേട്ടൻ തന്നെ യൂട്യൂബിലെല്ലാം ഇട്ടിട്ടുണ്ട്, ഇത് നിങ്ങൾ എൻ്റെ അടി പിടി കാണാനൊന്നും വരല്ല്, എൻ്റെ ഒരു ചരിത്ര സിനിമയാണ്, അതിൽ ലാഗ് കാണും, അത് കാണും, ഇത് കാണും എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കണമെങ്കിൽ നോക്കിക്കോ. ഓക്കെ, സിനിമയിൽ ഏറ്റവും മികച്ചിരിക്കുന്നതായിട്ട് എന്താണ് തോന്നുന്നത്? പ്രണവിൻ്റെ വൻ വരവായിരിക്കും അത്, ഒന്നും പറയില്ല. ആ 45 മിനിറ്റ് പെട്ടെന്ന് പോയി. പ്രണവ് ഒരു രക്ഷയില്ല, ഒന്നും പറയില്ല. സിനിമ കുറച്ചുകൂടി നന്നാക്കാമെന്ന് ഏതെങ്കിലും ഇതിൽ തോന്നിയാലും ലാസ്റ്റിൽ ലാലേട്ടൻ ഒരു വെടി വയ്ക്കുന്ന സീനുണ്ട്, അതൊന്ന് മാറ്റിയിട്ട് ഇതേ കണക്കത്തെ ഒരു എൻഡിങ് വരണം. ഇപ്പം നമ്മൾ ഒരുപാട് ചരിത്ര സിനിമകളിൽ, ഇപ്പോൾ പണ്ട് മുതലേ വരുന്ന സിനിമകളിൽ കണ്ടിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ട്രൂ സ്റ്റോറിയാണ് മാൻ, അപ്പോൾ അതല്ലേ എടുക്കാൻ പറ്റൂ. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? പടം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് സ്റ്റോറി പരാജയമായിരുന്നു. പിന്നെ വിഷ്വൽസൊക്കെ എത്തി ആദ്യ ഫസ്റ്റ് ഹാഫിലൊക്കെ ഒന്ന് രണ്ട് ഈ കടലിൻ്റെ ഷോട്ടൊക്കെ ഏകദേശം കൊള്ളാമെന്നൊക്കെ തോന്നി. പക്ഷേ ബാക്കി പിന്നീട് അങ്ങോട്ട് വന്നു. ഈ സിനിമാറ്റോഗ്രാഫിയൊക്കെ വെറും പരാജയമായിട്ടാണ് തോന്നിയത്. കാരണം അത് ഓരോ വാറിൻ്റെ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അമ്മക്ക് തന്നെ ഒരു വ്യക്തത കിട്ടുന്നില്ല. ഒരു വ്യക്തത കിട്ടുന്നില്ല. മറ്റേ പിന്നെ ഈ സെക്രട്ടേറിയറ്റിൽ അടിയടക്കുമ്പോഴത്തേക്ക് മറ്റേ ക്യാമറയെ കൊണ്ട് ന്യൂസ് പിടിക്കാൻ പോകും കണക്ക് അതേപോലെയാണ് തോന്നിയത്. അത്രയ്ക്ക് പരാജയമായിട്ടാണ് എനിക്ക് ഒട്ടും. അപ്പോൾ ഈ ഒരു ചരിത്ര സിനിമ ആയതുകൊണ്ട് തന്നെ ഈ തരത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ മുമ്പേ ഇത് പല ഇൻ്റർവ്യൂവിലും പ്രിയദർശൻ ആയാലും മോഹൻലാൽ ലാലേട്ടനായാലും പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞു വെച്ച് കാണുമ്പോൾ എങ്ങനെ തോന്നുന്നു ഈ ഒരു സിനിമ? അതിന് മാത്രമൊന്നുമല്ല, നമ്മളെ പ്രതീക്ഷിച്ച് വന്നതിൻ്റെ അത്ര ഒന്നും ഇതിൽ ഇല്ല. നമ്മൾ ഒരു നോർമലി ഒരു പടം കണ്ടിട്ട് പോകാന്നാണെങ്കിൽ ഓക്കെയാണ്, അല്ലാതെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഈ പടത്തിലില്ല. സൂപ്പർ പടമാണ്, സൂപ്പർ പടം. മോഹൻലാലിൻ്റെ പ്രതീക്ഷ അത്ര മാസ് ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു സിനിമ, നല്ല കഥയുള്ള സിനിമ. കഥയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഒളിയായിരുന്നു ബ്രോ. അവസാന വിജയ് കാണിച്ച ഒട്ടും ശരിയായില്ല. എങ്ങനെയുണ്ടായിരുന്നു സിനിമ മരക്കാർ? മരക്കാറാണോ ഇതിപ്പോ കണ്ടത്? എനിക്ക് അറിയാൻ വയ്യ, ഞാൻ ഉറക്കത്തിലായിരുന്നു, ക്ഷമി. എന്ത് പറ്റിയേട്ടാ ഹൈപ്പ്? എന്ത് പറ്റി ചിത്രം? പ്രതീക്ഷ അവിടെ വരുന്നു പോണ്ട്. അവൻ മുണ്ട് തലയ്ക്കൂറിട്ട് കിടന്നുറങ്ങി. ചെറിയ ലാഗ് ഫീൽ ചെയ്തു ആദ്യം, ഫസ്റ്റ് ഹാഫ് ലാഗ് ലാഗ് ഫീൽ ചെയ്തു, ബാക്കി കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് നല്ല കാണാം. അപ്പൊ ഈ ചിത്രം വന്ന ആ ഒരു ഹൈപ്പൊക്കെ നിലനിർത്തിയാണ്? എല്ലാ തരത്തിലും ഓഡിയൻസ് ഇഷ്ടപ്പെടുമോ? എല്ലാ തരത്തിലത് പറയാൻ പറ്റത്തില്ല, എന്നാലും ചിലർക്ക് ഇഷ്ടപ്പെടും. സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ചൈനക്കാരൻ പൊളിച്ചപ്പെടുത്തില്ല. വേറെ എന്തൊക്കെയാണ് സിനിമ മികച്ചിരിക്കുന്നതായിട്ട് തോന്നിയത്? അത് അർജുൻ ക്യാരക്ടർ അടിപൊളി, പിന്നെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും അതെല്ലാം പക്കായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ലാസ്റ്റ് മാത്രം ചെറിയായിരുന്നു, പടം അടിപൊളി മൊത്തത്തിൽ. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും ഇഷ്ടപ്പെടുമോ? ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ഫാമിലി ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടും. എൻ്റെ പൊന്ന് അടിപൊളി പടം, ഒരു രക്ഷയില്ല. എൻ്റെ 200 രൂപ പോയി. പടം എക്സ്പെക്ട് ചെയ്ത രീതിയിൽ വന്നിട്ടില്ല. പടം ഫസ്റ്റ് ഹാഫ് നല്ല ലാഗാണ്, സെക്കൻഡ് ഹാഫ് ലാഗാണ്. മാസ സിനിമ മാത്രമല്ല ഒരു ഇമോഷണൽ മൂവി കൂടിയാണെന്ന് മുമ്പേ പറഞ്ഞിരുന്നു. അപ്പൊ അത് അറിഞ്ഞു വെച്ച് കാണുമ്പോഴേ ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ വന്നതാണ്. ഇതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങള് ഇമോഷണൽ ഒന്നുമില്ലാതെ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ കണ്ട സിനിമയാണ്. പക്ഷെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇത്ര പ്രതീക്ഷ ഈ ഒരു ഹൈപ്പ് ചിത്രം നിലനിർത്തിയില്ലെന്നാണോ? അതെ, നിലനിർത്തിട്ടില്ല.
നമ്മള് പ്രതീക്ഷ അത്ര ഈ ചിത്രം അമ്പനൊരു ഹൈപ്പിലാണ് വന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ ചിത്രം നിലനിർത്തിയോ? എന്താണ് ആലോചിക്കാൻ ഒരു മടി? ഇഷ്ടപ്പെട്ടു, പൂർണ്ണമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മരക്കാറ് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ സമയം തണ്ടേ 3:30. അപ്പോൾ നിങ്ങളെല്ലാം റിവ്യൂവിൽ കണ്ട പോലെ തന്നെ ഞാൻ ഈ സിനിമയെ പറ്റിയിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല. എല്ലാവരും കൂടി എന്നെ മമ്മൂട്ടി ഫാനും കഴിഞ്ഞ മമ്മൂട്ടിയുടെ വീഡിയോക്ക് എന്നെ മോഹൻലാൽ ഫാൻ ആക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നിന്ന് മനസ്സിലാക്കും ഒരു വലിയ ഒരു പോസിറ്റീവ് റിവ്യൂ ആണോന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഒരു ആവറേജ് റിവ്യൂ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. സിനിമ പല ഓഡിയൻസിന് പലതരത്തിലുള്ള അഭിപ്രായമാണ്. എന്തായാലും സിനിമയുടെ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ഈ വീഡിയോയുടെ മേളിൽ തന്നെ വരുന്നുണ്ട്, അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾ സിനിമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം കാത്തിരുന്ന ഒരു സിനിമയാണ് മരക്കാർ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒരു വിഷ്വൽ ട്രീറ്റിൻ്റെ കാര്യത്തിൽ ഈ സിനിമ 100% നീതി പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് എന്തായാലും ഒരു പുതിയൊരു തിയേറ്റർ അനുഭവം തന്നെ നൽകുന്ന സിനിമയായിരിക്കും മരക്കാർ. നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. മലയാള സിനിമയിൽ നിന്ന് വന്ന പുതിയൊരു വലിയൊരു റിസ്ക് എടുത്തു വന്നൊരു സിനിമയാണ് ഈ സിനിമ. നമ്മൾ എല്ലാവരും വിജയിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിൽ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഷിഹാബ് ഷാജഹാൻ, ബൈ.